ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലിനടിയിലൂടെ സൂര്യൻ മറയുന്ന അപൂർവ കാഴ്ചയ്ക്കായി ഒരുപാട് പേർ എത്താറുണ്ട്. വർഷത്തിൽ രണ്ട് തവണ മാത്രം കാണുന്ന ഈ പ്രതിഭാസത്തിന് പക്ഷേ ഇക്കുറി എത്തിയവർ നിരാശരായി. കാർമേഘം മൂടിയതാണ് വിഷുവം ദൃശ്യമാകുന്നതിന് തടസ്സമായത്. വൈകിട്ട് 5 മണിയാകുമ്പോഴേക്കും കിഴക്കേ നടയിൽ ആളുകൾ നിറഞ്ഞു. എല്ലാ കണ്ണും ക്ഷേത്രത്തിന്റെ ഗോപുരത്തിലേക്ക്. സൂര്യൻ അസ്തമിക്കാനായി താഴുന്നു. താഴികക്കുടത്തിന് മുകളിൽ ദൃശ്യമാകുന്ന സൂര്യൻ പിന്നീട് ഓരോ ഗോപുരദ്വാരങ്ങളിലൂടെ തങ്ക നിറത്തിൽ താഴേക്ക് വരുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ കാണാൻ പറ്റാത്ത പുള്ളിക്കാരൻ ഗൂഗിൾ മാപ്പ് കണ്ട് തെറ്റി ഇറങ്ങോട്ട് പോയതാ എനിക്കൊന്നും പറയാനില്ല. കാർമേഘം വന്ന് മൂടിയതോടെയാണ് സൂര്യൻ മറഞ്ഞുപോയത്. നിരാശ ചെറുതല്ല. കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു, അപ്പോ നല്ല രീതിയിൽ കണ്ടിരുന്നു. എന്തായാലും നിരാശയുണ്ട്. ഫസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു, ട്രിവാൻഡ്രം വന്നിട്ട് പറ്റിയില്ല. ഭയങ്കര വിഷമാണ്. റീൽസ് എടുക്കാനും സ്റ്റാറ്റസ് ഇടാനൊന്നും സൂര്യൻ പിടികൊടുത്തില്ല. ഏറെ നേരം കാത്തുനിന്നു പലരും. ഇനിയും വരുമെന്ന വാക്കുകളോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. നിരാശയായി. ഞാൻ മാർച്ച് 21 അല്ലേ നെക്സ്റ്റ് ഡേറ്റ്, അപ്പൊ വരണമെന്നുണ്ട്. ഉത്തര ദക്ഷിണ ദിശകളിലെ സൂര്യന്റെ ഭ്രമണമാറ്റത്തിന് അനുസൃതമായാണ് ഗോപുരം നിർമ്മിച്ചത്. അതുകൊണ്ടാണ് ഈ കൗതുക കാഴ്ച. ഇനി ആ കാഴ്ച അടുത്ത മാർച്ചിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.